മലയാള സാഹിത്യത്തിന്റെ സുൽത്താൻ വൈക്കം മുഹമ്മദ് ബഷീർ വിട പറഞ്ഞിട്ട് ഇന്നേക്ക് 26 വർഷം. ലളിതവും നർമ്മരസം തുളുമ്പുന്നതുമായ രചനാ രീതിയാണ് അദ്ദേഹത്തിന്റെ കൃതികളുടെ പ്രത്യേകത. ആക്ഷേപഹാസ്യവും രൂക്ഷ പരിഹാസവും വരികൾക്കിടയിൽ ഒളിപ്പിച്ചു വെച്ച് വായനക്കാരെ കേവലാഹ്ലാദത്തിൽ നിന്നും ആഴത്തിലുള്ള ചിന്തയിലേക്ക് ഉയർത്തിക്കൊണ്ടു പോകുന്ന ബഷീർ ശൈലിയാണ് ഇന്നും ആ കഥകൾക്ക് ജീവൻ നൽകുന്നത്. 1908 ജനുവരി 19 കോട്ടയം ജില്ലയിലെ വൈക്കത്തിനടുത്തുള്ള തലയോലപ്പറമ്പിലെ ഒരു മരപ്പണിക്കാരന്റെ മൂത്ത മകനായാണ് അദ്ദേഹം ജനിച്ചത്. ബാല്യത്തിൽ തന്നെ ഗാന്ധിയൻ ആദർശങ്ങൾ പിന്തുടരുകയും സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളിൽ ഭാഗമാവുകയും ചെയ്തിട്ടുണ്ട്. ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിനാൽ അദ്ദേഹത്തിന് ജയിൽ ജീവിതം അനുഭവിക്കേണ്ടി വന്നു. ജയിൽ മോചിതനായ ശേഷവും ബ്രിട്ടീഷ് വിരുദ്ധ നിലപാടുകൾ തുടർന്നു. ഇന്ത്യയിലെ പല ഭാഗങ്ങളിലും യാത്ര ചെയ്ത് അനവധി ജീവിതാനുഭവങ്ങൾ ആർജിച്ചെടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. അദ്ദേഹത്തിന്റെ പ്രമുഖ കൃതിയെല്ലാം തന്നെ അന്യഭാഷകളിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കീർത്തി ലോകം മുഴുവൻ എത്തുന്നത്. പാത്തുമ്മയുടെ ആട്, ഭാർഗവീ നിലയം, തേന്മാവ്, പ്രേമലേഖനം, മതിലുകൾ, ബാല്യകാല സഖി, ശബ്ദങ്ങൾ, മാന്ത്രിക പൂച്ച, ആനപ്പൂട, വിശ്വവിഖ്യാതമായ മൂക്ക് എന്നിവയാണ് അദ്ദേഹത്തിന്റെ പ്രധാന കൃതികൾ. എത്ര വായിച്ചാലും മതിവരാത്ത ബഷീർ കൃതികളിലെ കഥാപാത്രങ്ങൾ ജീവിത വഴി തിരിവുകളിൽ പലപ്പോഴും വന്നു പോകാറുണ്ട്. പാത്തുമ്മയുടെ ആടും മജീദും പൊൻകുരിശും തോമയും സുഹറയും ഒന്നും ഒരിക്കലും മതിലുകൾക്കപ്പുറമായിട്ടില്ല. മലയാളത്തിന്റെ ഇതിഹാസമായ ബഷീറിന് പത്മശ്രീ, കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ്, മറ്റനവധി പുരസ്കാരങ്ങൾ എന്നിവയ്ക്ക് പുറമെ തപാൽ വകുപ്പ് അദ്ദേഹത്തിന്റെ തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയും അദ്ദേഹത്തിനോടുള്ള ആദരവ് പ്രകടമാക്കി. തന്റെ കഥാപാത്രങ്ങളിലൂടെ ജനലക്ഷങ്ങളെ ആസ്വാദനത്തിന്റെ പരകോടിയിലെത്തിച്ച ആ വലിയ കഥാകാരൻ ബേപ്പൂർ സുൽത്താൻ 1994 ജൂലൈ 5 തന്റെ 86-ാമത്തെ വയസ്സിൽ ഈ ലോകത്തിൽ നിന്ന് എന്നേക്കുമായി വിട പറഞ്ഞു. നന്ദി.